ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അൻഹാസ് ലിറ്റിൽ കിച്ചൺ. ഇന്ന് ഞാനൊരു വെറൈറ്റി ജ്യൂസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ജ്യൂസിൻ്റെ പേരാണ് മെലോൺ കുക്കുംബർ ജ്യൂസ്. ഞാനിട്ട പേരാണ്. ഈ ജ്യൂസ് ചൂട് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ ജ്യൂസാണ്. നാട്ടിലും ഇവിടെ നല്ല ചൂടാണ്, അപ്പോൾ കുടിക്കാൻ പറ്റിയ ജ്യൂസാണിത്. ചൂടിനൊക്കെ ബെസ്റ്റ് ആണിത്. നമുക്കിനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണാം. വാട്ടർ മെലോണ് ഇവിടെ രണ്ട് കുക്കുംബർ എടുത്തേക്കണ്, പിന്നെ ഷുഗറും. ഇതിൽ വെള്ളം ചേർക്കണമെന്നില്ല. നമുക്കിതിന് കട്ട് ചെയ്യാം. ഇതിങ്ങനെയാണ് ഞാൻ മുറിക്കേണ്ടത്. ഓരോ ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിക്കണം. ഇത് കുറച്ചും കൂടി നല്ല ഇങ്ങനെ കത്തിണ്ടെന്ന് വെറുതെ ഇങ്ങനെ ചെറുതാക്കണം. ഇതിൽ കുരു കളയണമെന്നില്ല. ലാസ്റ്റ് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കറങ്ങി കഴിഞ്ഞതിന് ശേഷം അരിക്കുമ്പം കുരു എടുത്ത് കളഞ്ഞാൽ മതി. ഇത് വേഗം അടിയണ ജ്യൂസാണ്. ഇതിൽ നല്ല വെള്ളമുണ്ട്. നമുക്ക് ഇതിന് ജ്യൂസ് ആക്കാം. ഇതില് തീരെ വെള്ളം ഇടേണ്ട ആവശ്യമില്ല, അതിൽ തന്നെ വെള്ളം ഉണ്ടാവും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ജ്യൂസ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം, മറക്കരുത്. നമ്മളിപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പൾസ് ബട്ടനും കൂടി വയ്ക്കാൻ മതി. ജ്യൂസ് ഇപ്പോൾ റെഡി ആയിരിക്കണേ. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമുക്കിത് അരിച്ചെടുക്കാം. കുരുവാള് വാങ്ങിയിട്ടാണ് ളക്കാം. ഇത് ഈ വാട്ടർ മെലോണൊക്കെ എല്ലാ സുഖത്തിനും നല്ലതാണ്, പ്രത്യേകിച്ച് ഷുഗറിന്. ഷുഗർക്കാർക്ക് മധുരം കഴിക്കാൻ പാടില്ലല്ലോ, പക്ഷേ വാട്ടർ മെലോൺ കഴിക്കുന്നതിന് പ്രശ്നമാണ്. നമുക്ക് ഇനി മാറ്റാം. ഇതിലുള്ള എല്ലാ കുരുകളൊക്കെ ഡിറ്റനുണ്ട്, ഒന്നും ഇതായിട്ടില്ല, അടിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് ഇതാണ് മാറ്റാം. നമുക്ക് ഇനി അത് മാറ്റി വെക്കാം. നമുക്ക് ഇനി ഇതാണ് മാറ്റാം. അടുത്തായിട്ട് നമുക്ക് ഇനി കുക്കുംബർ പീൽ ചെയ്യാം. ഇനി അത് പീൽ ചെയ്യാം കുക്കുംബർ. കുക്കുംബറൊക്കെ നല്ലതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അൻഹാസ് ലിറ്റിൽ കിച്ചൺ തന്നെ ഈ ചാനലാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക. ഇപ്പം നമുക്ക് ഫുള്ള് പീൽ ചെയ്യണം. ജ്യൂസ് നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ എന്തായാലും വീട്ടിലൊക്കെ ട്രൈ ചെയ്യണം, മറക്കരുത്. ഈ ജ്യൂസിൻ്റെ പേര് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, മെലോൺ കുക്കുംബർ ജ്യൂസാണിത്. ഇത് കുക്കുംബറും മെലോണും വാട്ടർ മെലോണും കൂടിയുള്ള ജ്യൂസാണ്. നല്ല ജ്യൂസാണ്, നല്ല ടേസ്റ്റ് ആണ് ഇതിന്. അപ്പം നമ്മളിതൊക്കെ പീൽ ഏകദേശം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുക്കുംബർ കട്ട് ചെയ്ത് പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ കച്ചറ എടുത്ത് കളയാം. നമുക്കിത് ഇങ്ങനെ ചെറുതായി
ചെറുതായി കട്ട് ചെയ്യണം. ബിക്കോസ് ഇത് നല്ല ഹാർഡായിരിക്കും. ഇത് നല്ല ഹാർഡാണ്, കുക്കുംബറൊക്കെ നല്ല ഹാർഡാണ്. അപ്പോൾ ഈ ഹാർഡൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായി തിന്നായിട്ട് കട്ട് ചെയ്യുന്നത്. വാട്ടർമെലോൺ ഇങ്ങനെ കട്ട് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല, കാരണം വാട്ടർമെലോൺ സോഫ്റ്റാണ്. അപ്പം അത് നല്ല ലൂസായിട്ട് വേഗം കഴിയും, അത് അടിക്കുമ്പോൾ തന്നെ വേഗം അടിഞ്ഞു കിട്ടും. നല്ല സോഫ്റ്റ് ആയാലും വേഗം അടിഞ്ഞു കിട്ടും. അപ്പോൾ ഇത് അങ്ങനല്ല, ഇത് കുറച്ച് ഹാർഡാണ്. നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഇനി മിക്സിയിലേക്ക് ഇടാം. സോഫ്റ്റായിട്ട് വേഗം അടിയും. ഈ ജ്യൂസ് കുക്കുംബറിൽ കുറച്ച് ഹാർഡാവും, അപ്പോൾ കുറച്ച് നേരം എടുക്കും. നമുക്ക് ഇതിന്ന് ഓപ്പൺ ചെയ്യാം. പാത്രത്തിൽ ബോൾഡ് വേറെ ബോൾഡൊക്കെ വെച്ചു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. കുക്കുംബർ ജ്യൂസ് അരിക്കേണ്ട ആവശ്യമില്ല, രണ്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ജ്യൂസ് റെഡിയാക്കും.
സപ്പോർട്ട് ചെയ്തതിന് നന്ദി. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് എഴുതുക. ബൈ, അസ്സലാമു അലൈക്കും.